ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ആണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ഒരു ബിയർ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് ഇതിൽ ബ്ലാക്ക് കളർ ബേസ് കോട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ജെസ്സോയാണ് ജെസ്സോയുടെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു കോട്ടോ അല്ലെങ്കിൽ രണ്ട് കോട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് നേരം വെയിലത്ത് വെച്ചിരുന്നാൽ മതി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിക്കോളും ഇനി ഇതേപോലൊരു പേപ്പറിൽ ഞാനൊരു കൈയുടെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഡയറക്റ്റ് ഞാൻ ബോട്ടിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഈ പേപ്പറിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ബോട്ടിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം സ്കിൻ കളറാണ് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വൈറ്റും കുറച്ച് ബ്രൗണും കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ക്രീം കളറാക്കി എടുക്കുകയാണ് എന്നിട്ട് ആ കൈയുടെ ഷേപ്പിൽ മൊത്തത്തിൽ ആ ഒരു സ്കിൻ കളർ കൊടുക്കാം ഈ കൈയുടെ അകത്ത് ഒരു ഫ്ലാഗ് പോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നില്ല ഈ ഒരു ക്രീം കളർ കൊടുക്കണം എന്നില്ല വേണമെങ്കിൽ കൊടുത്താൽ മതി അപ്പോൾ പക്ഷേ കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രീം കളർ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഓറഞ്ചും ഗ്രീൻ കളേഴ്സ് ഉണ്ടല്ലോ ആ ഒരു ഫ്ലാഗിൻ്റെ കളറ് അത് ഡയറക്റ്റ് അടിച്ചു കൊടുത്താലും മതി പക്ഷെ പേപ്പറിലായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ആ കൈയുടെ ഷേപ്പിൽ മൊത്തം ക്രീം കളർ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ആദ്യം പെയിൻറ്റ് ചെയ്ത് കൊടുത്തത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും ഇനി നമുക്ക് ഓറഞ്ചും ഗ്രീൻ കളേഴ്സൊക്കെ ആയിട്ട് ഫ്ലാഗ് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഓറഞ്ച് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് ഓറഞ്ച് ആക്കി എടുക്കുകയാണ് ഇപ്പോൾ ഒരു കളറ് പെയിൻറ്റ് നമ്മളിങ്ങനെ ബ്രഷ് വെച്ചിട്ട് എടുത്തിട്ട് ആ ബ്രഷ് ശരിക്കും കഴുകിയിട്ട് മാത്രമേ അടുത്ത കളറിൽ പെയിൻറ്റ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ബ്രഷും അതുപോലെ പെയിൻറ്റും ഒക്കെ പെട്ടെന്ന് കട്ടയാവാനൊക്കെ ചാൻസ് ഉണ്ട് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം ഫ്ലാഗ് ആണല്ലേ അപ്പോൾ ഫ്ലാഗ് സിമ്പിളായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം പക്ഷേ ഒരു കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഗ്രീൻ എൻ്റെ കയ്യിലിരിക്കുന്നതും കുറച്ച് ഡാർക്കാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ കളർ വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട് വാട്ടർ കളർ നല്ല ലൈറ്റ് കളറായിരുന്നു ഇതിപ്പോൾ ഈ ഡിസൈൻ ഡയറക്റ്റ് ബോട്ടിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താണോ നമുക്ക് കുറച്ചും കൂടി ഒരു സൗകര്യത്തോടെ നല്ല ഈസി ആയിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സെൻറ്ററിലായിട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം വൈറ്റ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ ആ കൈയുടെ രണ്ട് സൈഡിലും കുറച്ച് ക്രീം കളറ് ആ സ്കിൻ കളർ ഉണ്ടല്ലോ നേരത്തെ മിക്സ് ചെയ്തത് അത് വെച്ചിട്ടൊന്ന് കുറച്ചൊന്ന് അടിച്ചു കൊടുക്കുകയാണ് അതായത് ഒന്ന് ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആ അശോക ചക്രത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ ജസ്റ്റ് റൗണ്ട് ഒന്ന് വരച്ചിട്ടുകയാണ് അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം അതൊന്ന് വരച്ചു കൊടുത്തിട്ട് ബാക്കി ഡീറ്റെയിലിങ് ചെയ്യാം അത് ചെറിയൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ ബ്രഷിൽ ഒരുപാട് പെയിൻറ്റും ആവാതെ കുറച്ച് പെയിൻ്റ് ആക്കിയിട്ട് മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഔട്ട്ലൈനൊക്കെ ആക്കി വരച്ചു കൊടുക്കണം ബിഗിനേഴ്സിനും അതുപോലെ ആദ്യമായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ കാരണം നമുക്കൊന്ന് പേപ്പറിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് അത് ബോട്ടിലേക്ക് അറിയാത്ത രീതിക്ക് ഫിക്സ് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ അതാ ലാസ്റ്റായിട്ട് അശോക ചക്രം കൂടി വരച്ച് അതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ടോ പുറത്ത് ഇതിപ്പോൾ ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട് ഇനി ആ ബ്ലാക്ക് ഔട്ട്ലൈൻ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ മൂന്ന് കളറിലെ പ്രാവിനെയും കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഔട്ടറിൽ ജസ്റ്റ് ഗ്ലിറ്ററിങ് പെൻ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ഫെവിക്കോളും കൂടി മിക്സ് ചെയ്തിട്ട് അത് ആ പേപ്പറിൻ്റെ ബാക്കിലാക്കിയിട്ടാണ് ഒട്ടിച്ച് വെക്കുന്നത് ഇതിലിപ്പോൾ ആ കൈക്ക് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തേക്കുന്നതുകൊണ്ട് ആ ബോട്ടിലേക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ അത് പേപ്പറിൽ ചെയ്തതാണെന്ന് പെട്ടെന്ന് തോന്നുന്നേമില്ല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇരുന്നോളൂ
ഇനി അതേപോലെ തന്നെ പ്രാവിനെയൊക്കെ ഒട്ടിച്ചെടുക്കാണ്. അപ്പോൾ ആ കൈ നമ്മൾ ഒട്ടിച്ചപ്പോൾ കണ്ടു, അത് പേപ്പറിൽ ചെയ്തതാണെന്ന് ഒട്ടും നമുക്ക് തോന്നില്ല. ആ ബോട്ടിൽ ചെയ്ത പോലെ തന്നെ അതിരിക്കുന്നത്. അപ്പോൾ ചില ഡിസൈൻസ് ഒക്കെ ബോട്ടിൽ ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിൽ കുറച്ച് കോട്ട്സ് എഴുതി കൊടുക്കുക. അപ്പോൾ എഴുതുന്ന സമയത്ത് ആ ഒരു പ്ലാസ്റ്റിക് കവർ കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ അത് ചരിഞ്ഞൊന്നും പോകില്ല. ഇനി ബോട്ടിൽ ക്യാപ്പിൽ കുറച്ച് വൂളൻ ത്രെഡും കൂടി ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബോട്ടിൽ ആർട്ടിന് പറ്റിയ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക് യു.